Happy Sunday. ആദ്യം തന്നെ ഞാൻ റിച്ചാണ് കാണിച്ചത് കേട്ടോ ഇത് കുറച്ച് ദിവസം മുന്നേ അവൻ വിട്ടതെന്നാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടതെന്നാണ് അല്ലാതെ അവർക്കിത് ചെയ്യ ഇങ്ങനെ ഒരു വീട് ഇടുകളും നേരമൊന്നും ഇല്ലെന്നാണ് പറയണത് എങ്കിലും നിങ്ങളെല്ലാവരും അവനെ എപ്പോഴും അന്വേഷിക്കുന്നത് എല്ലാം ഞാൻ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ സെൻഡ് ചെയ്തതെന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ മഞ്ഞ് ഇങ്ങനെ സ്നോ ചെറു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളു മൈനസ് ടെന്നിനും താഴെയാണ് അവിടുത്തെ ടെമ്പറേച്ചറ് റഷ്യലാണല്ലോ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ടെമ്പറേച്ചർ താഴെ പോകും അപ്പോൾ ഐസായിപ്പോകുന്ന പറഞ്ഞത് ഈ സ്നോയെക്കാട്ടിൽ കൂടുതലിങ്ങനെ ഐസ് ബ്ലോക്കുകൾ പോലെ ആയിപ്പോകും അത് ഒരുപാട് അപകടം ഉണ്ടാക്കുന്നൊരു കാര്യമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പപ്പയൊക്കെ പണ്ടേ ഇവിടെയൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് എനിക്കറിയാം കാരണം ഈ ഷിപ്പ് പോകുമ്പോൾ നമ്മൾ വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ വലിയ വലിയ ഐസ് ബ്ലോക്കുകളായിരിക്കും അപ്പോൾ ഇത് ഐസ് ബ്ലോക്കിനെ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഈ ഷിപ്പിൽ വേണം ഫ്രണ്ടിൽ അപ്പോൾ അങ്ങനെ ഐസ് ബ്ലോക്കുകളെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഷിപ്പ് മുന്നോട്ട് പോണത് അത് ഒരുപാട് അപകടവും സംഭവിക്കും കാരണം ഈ കട്ട് ചെയ്തിട്ട് വിടുന്ന ഓരോ പീസുകളും ഭയങ്കര വലിയ ബ്ലോക്കുകളായിരിക്കുള്ളൂ ആ ബ്ലോക്ക് തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഷിപ്പിലിടിച്ച് ഷിപ്പ് അപകടത്തിൽപ്പെടുന്ന കഥകളും എല്ലാം ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയുണ്ട് നേരത്തെ കേട്ടിട്ടുള്ള ഇപ്പോൾ ഏതായാലും അതിന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളുടെ മക്കളാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അപ്പോൾ ഒരു ഭർത്താവ് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീലും ഉണ്ടാവില്ല കേട്ടോ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ നമ്മളുടെ മക്കളാ സാഹചര്യത്തിലാവുമ്പോൾ നമ്മളുടെ മനസ്സ് വല്ലാതെ ഒരു ഒരു വിഷമം നമുക്ക് തോന്നും പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ നിങ്ങളെടുത്ത് പറയുന്ന പോലെ തന്നെ എൻ്റെ മകനെ കാത്തു എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇത് എൻ്റെ മകൻ്റെ ഒപ്പം ഒരുപാട് പേർ ആ ഷിപ്പിലുണ്ട് അതുപോലെ ആയിരക്കണക്ക് ഷിപ്പ് ആ ഒരു സ്ഥലത്ത് ഉണ്ട് അതിലേക്ക് ആയിരക്കണക്കിന് മേലെ ആളുകൾ ഓരോ ഷിപ്പിലും പത്ത് ഇരുപതും പേര് വെച്ചിട്ട് എന്ത് എത്രയോ ആളുകൾ ആ സ്ഥലങ്ങളിലും വേറെ സ്ഥലങ്ങളിലുമായിട്ട് ഉണ്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ നമ്മളുടെ മോനെ കാത്തുകൊള്ളണേന്ന് പറയാനൊരിക്കലും പറ്റൂല അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ല അപ്പോൾ അതാണ് ഇന്നത്തെ ആദ്യം തന്നെ കാണിച്ച കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഇങ്ങനെ നിങ്ങൾക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ ആ ഡെക്കറേഷൻ ഒക്കെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് നെയിൽ പോളിഷ് ഇടുന്നതൊന്ന് കാണിച്ചതാണ് കാരണം നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ജോലികളൊക്കെ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ നെയിൽ ആർട്ട് കൂടി എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് താമസിക്കും അപ്പോൾ എല്ലാ ജോലികളും തീർത്തതിന് ശേഷമാണ് നെയിൽ പോളിഷ് ഇടാനിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രാവിലെ എന്നിട്ട് കഴിഞ്ഞ് എനിക്ക് രണ്ട് പ്രൊമോഷൻ വീഡിയോൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് ഉള്ള മുന്നോടിയായിട്ടാണ് ഞാൻ ഈ നെയിൽ പോളിഷ് ഇപ്പോൾ വൈകുന്നേരം എല്ലാ ജോലികൾ കഴിഞ്ഞ് ശേഷം ഇടുന്ന കേട്ടാ പക്ഷേ ഇട്ട് വന്നപ്പോഴത്തേക്കും അത്ര വലിയ ഭംഗി ഉണ്ടായിരുന്നില്ല ആ ഡിസൈൻ നേരത്തെ ഞാൻ ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുൻപ് ഇപ്പം പെട്ടെന്ന് ഓർത്ത് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് അത് ചെയ്തിട്ട് എനിക്ക് അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇടത്തെ കയ്യിലും വലത്തെ കൈയിലും ഞാൻ നെൽപൊളിഷ് ഇട എനിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം അപ്പോൾ ഭക്ഷണത്തിൽ നെയിൽ പോളിഷ് കലർന്നിട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇത് ഇന്ന് ഇന്നലെ ഞാൻ തുടങ്ങിയതല്ല ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ എയ്ത്ത് സ്റ്റാൻഡേർഡ് പിടിക്കുമ്പോൾ മുതലേ നെയിൽ പോളിഷ് രണ്ട് കയ്യിലോട്ട് ശീലിച്ചത് ഇന്ന് വരെ ഈ അമ്പത്തൊന്നാമത്തെ വയസ്സ് വരെ തുടർന്ന് പോകുന്നുണ്ട് അപ്പം അന്ന് മുതൽ ഞാനിത് എൻ്റെ നെയിൽ പോളിഷ് ഇട്ടിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അനുഭവങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടത് ഇത് ഇടത്തെ കയ്യിലാണ് കേട്ടോ അത് സോറി റൈറ്റ് സൈഡിലെയാണ് ഇടത്തെ ഇട്ടത് ആ പൂവൊക്കെ ആദ്യം ഇട്ട കളറാണെന്ന് എനിക്കിഷ്ടം അപ്പോൾ ആ കളറ് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഞാൻ വെ ഇത്തിരി വ്യത്യാസമുള്ള വേറൊരു കളറ് പുതിയ ഒരു ബോട്ടിലായിരുന്നു അതങ്ങോട് ഒരുപാട് ഒരുപാട് അങ്ങോട്ട് വീണപ്പോഴത്തേക്ക് പോയി ഇത്തിരി കട്ട പോലെയൊക്കെ ആയിപ്പോയി അപ്പം നമ്മുടെ റൂബിയുടെ സ്ഥിരം ഇപ്പോൾ ഒരുപാടിയാണ് കേട്ടോ ഇവിടെ ചടി കയറി കിടക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇവിടെ നന്നായിട്ട് ക്ലീൻ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അത് പപ്പയാണ് എപ്പോഴും ഇവിളപ്പിടിച്ച് കയറ്റണതിട്ടേ ഇങ്ങോട്ട് അവൾ വന്നിട്ട് പപ്പേനെ തോണ്ടുള്ളൂ അവൾക്കറിയാം പപ്പയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിള കയറ്റുവന്ന് അപ്പം പപ്പയാണ് എപ്പോഴും ഇവിള കയറ്റി കയറ്റി ഈ ശീലം ആക്കി വെച്ചത് കേട്ടോ സന്തോഷമാണ് അവിടെ കയറി കിടന്ന് എൻ്റെ ഒപ്പം ഇങ്ങനെ എന്നെ നോക്കി കിടക്കും അതാണോ കണ്ടത് അപ്പോൾ ഒരുപാട് വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പൂച്ച കയറി കിടക്കണ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡോഗുകൾ കയറി കിടക്കണേ ഞാൻ കണ്ടിട്ടില്ല പൂച്ചകൾ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കണ കാണാം കിച്ചണിലൊക്കെ ഇങ്ങനെ മോളിലൊക്കെ കയറിയൊക്കെ നടന്നു പോകുന്നതൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും മൂന്ന് പേർക്കും മൂന്ന് തരമാണ് പപ്പക്ക് പുട്ടാണ് അവ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പുട്ട് കഴിക്കാം പക്ഷേ നമ്മൾ എ ബി സി ജ്യൂസ് കഴിക്കാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതെല്ലാം ഫ്രിഡ്ജിൽ കിടക്കണേ അതുകൊണ്ട് ഞാനിന്ന് എ ബി സി ജ്യൂസ് കഴിക്കാമെന്ന് വെച്ചിട്ട് പപ്പക്ക് മാത്രം പുട്ടുണ്ടാക്കി റോജറി ഏത്തപ്പഴ മുട്ടയും കൂടിയിട്ട് പുഴുങ്ങിയെടുത്ത് ആ ആ പുഴുങ്ങിയ ഏത്തപ്പഴത്തീന്ന് തന്നെ രണ്ട് കഷ്ണം പപ്പട പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും വെച്ച് പിന്നെ ഞാൻ എ ബി സി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും മേടിച്ചതെല്ലാം ഒന്നൂടെ ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് പീൽ ചെയ്തിട്ട് ഇത്തിരി വിനാഗ്രിയും ചെറുതിട്ട് ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പോയിട്ട് എൻ്റെ വീഡിയോ ചെയ്യാനുള്ള രണ്ട് വീഡിയോയും ഞാൻ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കാരണം വീഡിയോ പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതാണൊരു ടെൻഷൻ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് കൊടുക്കണമല്ല അപ്പോൾ അത് ആദ്യം ചെയ്തതിന് ശേഷം വന്നിട്ടാണ് ഞാൻ ആപ്പിളെല്ലാം കട്ട് ചെയ്ത് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ബാക്കിയുള്ള കാര്യത്തിന് വന്ന് അപ്പോൾ ഈ ക്യാരറ്റ് അത്യാവശ്യം ഉള്ളത് ഇപ്പോഴത്തേക്ക് മാത്രം ഉള്ളതാണ് ഈ അരിഞ്ഞിട്ട് മിക്സഡ് അടുത്ത് അകത്തേക്ക് ഇണത് മറ്റുള്ളത് ഞാൻ കഴുകി ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടി അരിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് എ ബി സി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് എടുക്ക എടുക്കാമല്ല ഇത് ആപ്പിൾ മാത്രം ഒന്ന് നമ്മൾ പീൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് ഡേയ്സും കൂടിയിട്ടിട്ടുണ്ട് അത് എ ബി സി ഡി ജ്യൂസാക്കിയാണ് എടുത്തേക്കുന്നത് പക്ഷേ അരഞ്ഞിട്ടില്ല ഇത്തിരി അരയാനുണ്ട് എങ്കിലും കുഴപ്പമില്ല അതൊക്കെ ചവച്ചും ഒക്കെ എല്ലാം കൂടിയിട്ടൊക്കെ കഴിച്ച് ഏതായാലും അപ്പോൾ ഇന്ന് എനിക്ക് അധികം ജോലികളില്ല ഇത്തിരി ചാള വെട്ടി ക്ലീൻ ചെയ്തത് ഫ്രീസറിൽ നിന്നെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്നൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ പകുതിയായി എടുത്തിട്ടുണ്ടാവുന്നത് അത് കറിയാക്കാമെന്ന് വിചാരിച്ച് എനിക്കപ്പം ഇന്ന് കുറച്ച് തൈ അതായത് നമ്മുടെ പുതിയ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഏതായാലും അതെല്ലാം കൂടി എടുത്ത് ഒന്ന് ഓൾട്ടർ ചെയ്യണം അതൊരു പണിയാണ് കേട്ടോ നമ്മുടെ അളവൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്കണം ഞാൻ ഞാനത്ര കറക്റ്റ് ചെയ്തൊന്നും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് ഒന്ന് നമ്മൾ ഒന്ന് രണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ട് നോക്കി ഇട്ട് നോക്കി കറക്റ്റ് ചെയ്തെടുക്കും ഇതിപ്പോൾ കുറേ അധികം ആകുമ്പോൾ നമുക്ക് ഇട്ട് നോക്കി കറക്റ്റ് ചെയ്തെടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഞാൻ തയ്ക്കാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് മോളിലേക്ക് കൊണ്ടു വന്ന അപ്പോൾ നമ്മുടെ റോജർ അവൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഓൺലൈൻ ആമസോണിൽ നിന്നാണ് അവൻ എല്ലാം എടുക്കുന്നത് അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല മേടിച്ചിട്ട് അവൻ നേരെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കുക ചെയ്തത് അവനെ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഈ ഒരു സാധനം എന്നെ കാണിച്ചതിനൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് ബാഗ് പിന്നെ കുറേ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോയിലിങ് കാണിക്കാതിരുന്നത് കുറേ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലാപ്ടോപ്പ് ബാഗ് ഇങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ മാത്രം ഇങ്ങനെ കയ്യിൽ നമ്മൾ മുതുകത്തിട്ടിട്ടല്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല മറ്റേ ബാക്ക് പാക്ക് ആണല്ല സാധാരണ ലാപ്ടോപ്പ് ബാഗ് എന്ന് പറഞ്ഞ് നമുക്ക് തരണത് അപ്പോൾ എനിക്കറിയില്ല ഇപ്പം ഇതാണെന്ന് തോന്നുന്നു എല്ലാവരും കൊണ്ടുപോകണം അങ്ങനെ എന്തോ മേടിച്ചേക്കണതാ എനിക്കറിയില്ല അതിൻ്റെ വിലയും എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നെ എന്ന് ലാപ്ടോപ്പ് ബാഗ് മേടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സംഭവം ബാക്കിൽ ഒരു സാധനം കണ്ടപ്പോൾ ഇത് എന്തിനാടാ ഇതിങ്ങനെ വെച്ചേക്കണേ എന്തിനാന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞ് മമ്മി അത് ഇങ്ങനെ ഈ ഈ ട്രോളി ബാഗിൻ്റെ മീ ആ ഇതിൽ ഒന്നിച്ചത് വെക്കാനായിട്ടുള്ളൊരു സംഭവമാണത് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു തന്നു അപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു മാത്രം എന്നെ പോലും അറിയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണെന്ന് അപ്പം അങ്ങനെ അതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കാരണം ഞാൻ ഈ ലാപ്ടോപ്പ് ബാഗ് തന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പം അത് ഇപ്പം മനസ്സിലായി ഇതാണ് ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു സ്ട്രാപ്പ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കണതെന്നുള്ളത് അങ്ങനെ ഞാൻ തയ്ക്കാന്നൊക്കെ വിചാരിച്ച് വന്ന സമയത്ത് ഷാജി വീണ്ടും മീനും കൊണ്ടു വന്ന് പിന്നെ ഞാൻ മീനൊക്കെ മേടിച്ച് അപ്പം നമ്മുടെ റൂവ് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സീനാണ് കേട്ടോ ഇത് കാരണം പപ്പ പുറത്തേക്ക് പോയേക്കുന്നീണ് ഞാൻ മാത്രമേ ഉള്ളു താഴെ റോജർ മോഡൽ വേണം ആ സങ്കടമാണ് കാണുന്നത് ഇവിടെ നീന്തേറ്റിട്ട് കുറച്ച് നേരം പോയിട്ട് സോഫമ്മിൽ കിടക്കും പിന്നെ കട്ടിലേ പോയി കിടക്കും ആകെ സങ്കടമാണ് ആൾക്കും അപദേശം ആര് വീണ്ടും മീൻ കൊണ്ടുവന്നതും ചാള തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ ആ ചാളെല്ലാം വെട്ടിയെടുത്ത് പിന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതും ഏകദേശം എല്ലാ തണുപ്പും മാറിയിരിക്കണായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചത് ഫ്രീസറിലേക്ക് വെച്ചില്ല കറി വെക്കുക ബാക്കി മൊത്തത്തിൽ മൊത്തത്തിലെങ്ങൾ വർക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ കറി വെക്കാൻ വേണ്ടി മാത്രമേ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വേഗം അതൊക്കെ വെട്ടിയെടുത്ത് അപ്പം നേരം പോയിട്ടാണ് വെട്ടിയെടുത്ത് മീനെല്ലാം കറി വെച്ച് വറുക്കാനുള്ളതും ഒക്കെ വറുക്കാനാണ് ഞാൻ എടുത്തത് എനിക്ക് വറക്കുന്നതാണ് ഇഷ്ടം പിന്നെ വറുക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചല്ലേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പം ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതിൽ വറുക്കാനൊക്കെ കുറയുണ്ട് അതെല്ലാം കൂടി പുരട്ടി ഒക്കെ അത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറിയിൽ വേപ്പലിടാമെന്നില്ല അപ്പോൾ ആ മീൻകറി അവിടെ തിളക്കണ സമയത്ത് ഞാൻ പോയിട്ട് വേപ്പലെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അതാണ് നമ്മുടെ മുറ്റത്ത് നിന്ന് എടുക്കണ പോലെയാണ് ഞാൻ പറയണത് അപ്പോൾ റൂബിതേ നിന്നിട്ട് സങ്കടപ്പെടണിട്ടാക്കണ്ട അവളുടെ വയറിങ്ങനെ ഇങ്ങനെ ആയത് കണ്ടാ കാരണം പപ്പ അവിടെ വാതിക്കൽ വന്നിട്ടുണ്ട് പപ്പനെ കണ്ടിട്ടുള്ള സങ്കടമാണ് ഇങ്ങനെ ഇങ്ങനെ ഏന്തി വലിയനെയാണ് അപ്പം എപ്പോഴും ലോക്ക് പൂട്ടിയിട്ട് കീം കൊണ്ടാണ് കേട്ടാ പോണത് അതാണ് ഞാൻ തുറന്ന് കൊടുക്കാൻ ചെല്ലാഞ്ഞത് അത് പപ്പ അവിടെ തുറക്കണേണത് എവിടെ പോയാലും ഇപ്പം ആൾ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എപ്പോഴും ലോക്ക് ചെയ്തിട്ട് ആ കീ കൊണ്ടേ പോവുകയുള്ളൂ കാരണം ഞാൻ അകത്ത് വർക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഇത്രയും ദൂരം ഞാൻ ചെന്നിട്ട് തുറന്നു കൊടുക്കണ്ടേ അപ്പം ആ ഒരു മെനക്കേട് വേണ്ട ചെയ്യണ ജോലി ഇട്ടിട്ട് ഓടി വരണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി എപ്പോഴും പൂട്ടിയിട്ട് പുള്ളിക്ക് അത് അത് തൃപ്തിയാണ് പുള്ളി പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് പോകുന്നത് തൃപ്തിയാണ് ഇവിടെ വേറെ താക്കോലുണ്ട് കേട്ടോ സ്പെയർ സ്പെർക്കിയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അപ്പോൾ പുള്ളി തന്നെ തുറന്നിട്ട് കയറിക്കോളും അപ്പോൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയിട്ട് വന്നതാണ് സാധനങ്ങളെന്ന് പറയാനായിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഇപ്പം മേടിക്കണത് പോയിട്ട് തീരണ തരുന്ന സാധനങ്ങൾ പോയിട്ട് പപ്പ ഇത്തിരി ഇത്തിരി ആയിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ രോജൻ്റെ സാധനങ്ങളാണ് കൂടുതലും പഴം അങ്ങനെ ക്യുക്കുംബർ തക്കാളിയൊക്കെ അത് മിക്കവാറും വേണമല്ല അപ്പോൾ എന്തോ മുറ്റത്തുനിന്ന് ഞാൻ വേപ്പില വരയ്ക്കണ പോലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വേപ്പില വരയ്ക്കണ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മതിലേൻ്റെ അരികിൽ പ്രത്യേകം വെച്ച് പിടിപ്പിച്ച് തന്നേക്കുന്ന വേപ്പാണ് അവരിതിൽ നിന്ന് ഒരെണ്ണം പോലും എടുക്കില്ല കാരണം അവർക്ക് അവിടെ ഒരുപാട് വേപ്പുകൾ വേറെ വേറെ അവരുടെ റൂമിനോട് ചേർന്നിട്ടൊക്കെ ഉണ്ട് ഇത് കുറച്ച് മുറ്റത്തേക്ക് നീങ്ങിയിട്ടാണ് അതുകൊണ്ട് അവർക്കിത് വേണ്ട നമ്മൾക്ക് വേണ്ടി മാത്രം വെച്ച് തന്നേക്കണം അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് പറിക്കണ പോലെ പറിച്ചിട്ട് പോരൂട്ടോ അപ്പം ഏണി വെച്ചിട്ടൊന്നും ഇപ്പം കയറാൻ പറ്റില്ല കാരണം ഏണി എനിക്ക് അകത്തു നിന്ന് എടുത്ത് പൊക്കി ഇവിടെ കൊണ്ടുപോകാനെങ്കിൽ ഒരു പണിയാണ് അതുകൊണ്ട് ഈ സ്റ്റൂൾ ഇത്തിരി സ്ട്രോങ് ഒക്കെയാണ് കുഴപ്പമില്ല അതിൽ കയറിയിട്ട് ഇത്തിരി കട്ട് ചെയ്തിട്ട് പോന്ന് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് പോന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ചെടികൾ നിങ്ങളെ കാണിച്ചിട്ട് കുറേ നാളായില്ല അന്ന് പിന്നെ ചെടിയും കൂടി കാണിക്കാന്ന് വെച്ചാൽ തിരിച്ചിറങ്ങണ സീനാണത് അകത്തേക്ക് പോയതാണ് ഞാൻ അപ്പോൾ റോസ് അധികം ഇല്ല ഈ സാധനം അടീനിയം കുറേ അധികം ഉണ്ടായിട്ടുണ്ട് അടീനിയത്തിൽ ചുറ്റും ഒരുപാട് പൂവുണ്ടായിരുന്നു കുറേ കൊഴിഞ്ഞും പോയിട്ടാണ് ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് മറന്ന് മറന്ന് പോകും അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഒന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ച് അടിനിയം ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും വരച്ചിങ്ങനെ വെച്ചേക്കുന്ന ഒരു പൂ പോലെ എനിക്ക് തോന്നും കേട്ടെ അതിൻ്റെ കളറ് നടുക്കത്തെ ആ കളറും സൈഡിലേക്ക് ഡാർക്കായിട്ട് വരുന്നതും അല്ലേ എത്ര ഭംഗിയായിട്ടാണല്ലേ ഭയങ്കര ഭംഗിയാണ് കാണുമ്പോൾ ശരിക്കും ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ തോന്നും പിന്നെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട് ഉണ്ടാക്കിയിട്ട് അതിൽ മീഷൻ തടിയെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ആ സംഭവം കേട്ട് നിങ്ങൾ ഒരുപാട് പേര് ചിരിച്ചെന്ന് കമൻസിൽ എഴുതിയിട്ടിടാന്ന് ചിരിച്ച് ചിരിച്ച് വയ്യാതായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കമൻസിൽ എഴുതിട്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷം തോന്നി കാരണം ചിരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ആയുസ് കൂടട്ടെ ഞാൻ മൂലം ഞാൻ കാരണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ റയൻ്റെ പോലെ സ്വപ്നയും തമാശയൊക്കെ പറയൂ പറയാൻ തുടങ്ങിയാ എന്നൊക്കെ ചോദിച്ചാണ് കമൻസ് കണ്ട് അപ്പോൾ എൻ്റെതായ തമാശ കാര്യങ്ങളൊന്നും ഞാൻ നമ്മളുടെ ബ്ലോഗിൽ കാണിക്കാറില്ല അത് നിങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി കാരണം ഇവിടെ നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കുട്ടികളും കൂടി പറയുന്ന കുറേ തമാശകൾ കേട്ട് ചിരിചിച്ചാകാനേ നേരം ഉണ്ടാകുള്ളു അത് ഞങ്ങളുടെ വീട്ടിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര വിഷമതകൾ വന്നാലും നമ്മൾ ഈ തമാശ പറയുകയും ചിരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അങ്ങനെ അസുഖത്തിനെ മാറ്റി നിർത്താൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഈ പിരിമുറുക്കം പിരിമുറുക്കങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് അസുഖങ്ങളാണ് വന്ന് പെടുന്നത് അത് ഇല്ലാതാക്കാനായിട്ട് നമ്മളുടെ ദുഃഖങ്ങളെ മുറത്ത് കെട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനും പറ്റില്ല ഒന്നും പറ്റൂല അത് വിട്ട് കളഞ്ഞിട്ട് അങ്ങോട്ട് ചിരിക്കുകയായിരുന്നിട്ട് ഇനിയിപ്പോൾ റോജർ കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും കളിക്കാനും ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം കുട്ടികൾ എന്നോട് കട്ടക്കട്ടൊക്കെ നിൽക്കുന്ന പിള്ളേരാണ് കേട്ടോ അവർക്കെല്ലാവർക്കും എന്ത് കേട്ടാലും കണ്ടാലും അപ്പം ചിരിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ പപ്പയ്ക്ക് അത് മനസ്സിലാവില്ല തമാശ എന്നും പുള്ളിക്ക് പെട്ടെന്നും മനസ്സിലാവില്ല അപ്പം നമ്മൾ തമാശ പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളി സീരിയസ് ആയിട്ടിരിക്കും എന്താണെന്ന് മനസ്സിലാവില്ല അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എനിക്കൊരു പിടുത്തം ഇല്ലാതെയാണ് ഇരിക്കുന്നത് ഏതായാലും ഇന്നത്തെ കഴിഞ്ഞിട്ടില്ലേ നാളാ അങ്ങനെ ഓരോ അങ്ങനെ കടന്നു പോകട്ടെ എന്ന് തന്നെ വിചാരിക്കാൻ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ റിച്ചാടെത്തും അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനിക്കാം അപ്പം ഞാനിന്ന് ഏതായാലും മീൻ കറിയിലേക്ക് താളിച്ചാണ് ചേർത്തത് സാധാരണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇടുവല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടങ്ങോട്ട് ഇടുമല്ല പിന്നെ പിന്നത് രണ്ട് ബാച്ചായിട്ട് നമ്മൾ മീൻ വറുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മീൻ വറുക്കുമ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ ആക്കി എടുക്കുന്നത് നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് ഇട്ടാലേ അങ്ങനെ ആവുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കോട്ടോ എപ്പോഴും ഓർമ്മിപ്പിക്കണേ അപ്പോൾ അതേ ഇൻഡസ് വാലിന്ന് വലിയൊരു ബോക്സ് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോൾ ഇതിനകത്ത് എന്താ സാധനമെന്ന് ഞാൻ വിചാരിച്ചു പോയി അപ്പോൾ സാധനത്തിൻ്റെ വലിപ്പം അത്രയില്ലെങ്കിലും വലിയ ബോക്സിലാണ് വന്നത് കേട്ടോ കണ്ടിട്ട് ഞെട്ടി പോയി ആ ബോക്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ ഊൺ കഴിച്ച് വൈകുന്നേരമായി തയ്ക്കാൻ വന്നപ്പോഴേക്കും കാരണം നമ്മൾ മീന് വിചാരിക്കാത്ത സമയത്തല്ലേ മീൻ വെട്ടിയത് മീൻ വേണ്ട ഉള്ളത് വെച്ച് ചെയ്തിട്ട് വേഗം വന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് തയ്ച്ച് കുറച്ച് തയ്ച്ചതിന് ശേഷം പത്ത് പന്ത്രണ്ട് ഡ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് തയ്ച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ചായ ഇട്ടിട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയും കൂടി തയ്ച്ച് പിന്നെ ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കലും പ്രാർത്ഥനയും ഡിന്നറും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു പത്തര മണി എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും എല്ലാം വേഗം വേഗം ചെയ്ത് തീർത്തിട്ട് പിന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഉടുപ്പുകളിട്ടിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നത് അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടന്നുകളയല്ലേ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തന്നെയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പപ്പ ഓക്കേ പറഞ്ഞ് പപ്പ വീഡിയോ എടുക്കാൻ വന്നിരുന്നതാണ് ഇടാ അപ്പോൾ ഇത് ആദ്യത്തെ ഡ്രസ്സ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് കലങ്കാരി എന്നും പറഞ്ഞിട്ടുള്ളൊരു പാറ്റേൺ വിസ്കോ സ്രയോൺ ആട്ടോ ടു നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ വില നല്ല നല്ല ഡ്രസ്സ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ കയ്യിലൊക്കെ ഓരോ പീസാണ് വെച്ചേക്കണത് പിന്നെ ഇതൊരു പഞ്ഞി പോലത്തെ ഒരു സംഭവം ഉണ്ടാകും വെച്ചേക്കുന്നത് ബട്ടൺ അല്ല അതിൻ്റെ താഴ്ത്തും ഈ കയ്യിലെ പീസ് തന്നെ അടിവശത്തും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ടു നയൻറ്റിനാണ് ഇത് നിങ്ങൾ കണ്ട ഡ്രസ്സാണ് എനിക്ക് ഒട്ടും തന്നെ അതിൻ്റെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ല ഇതൊരു കൊള്ളാത്ത ഒരു റയോൺ മെറ്റീരിയലാണ് ഇതിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ വില മോക്ഷി എന്നുള്ള ബ്രാൻഡാണ് ഈ വിസ്കോസ് റയോൺന്ന് തന്നെയാണ് കൊടുത്തേക്കണത് പക്ഷേ ആദ്യം കാണിച്ചതും വിസ്കോസ് റയോൺ തന്നെയാണ് പക്ഷേ അത് നല്ല കട്ടിയുള്ള തുണിയാണ് ഇതങ്ങനെയല്ല അല്ലാതെ ഇങ്ങോട്ട് തൂങ്ങി കിടക്കണ ടൈപ്പ് തുണിയാണ് ഇത് നമ്മൾ നല്ലതായിട്ട് സ്റ്റാർച്ച് ചെയ്തിട്ടാൽ നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ മെക്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല തൂങ്ങി അങ്ങനെ കിടക്കണേ സ്റ്റാർച്ച് ചെയ്തിട്ടാൽ നന്നായിരിക്കും കേട്ടോ പക്ഷേ പാറ്റേണും കളറും ഡിസൈനും എല്ലാം ഇഷ്ടപ്പെട്ട് ഇത് പ്യുർ കോട്ടൻ്റെ പാൻറ്റും ഒന്നിച്ചുള്ള സെറ്റാണ് കേട്ടോ പ്യുർ കോട്ടനാണ് ഇതിൻ്റെ വില ഫോർ ത്രിപിൾ ഫോറാണ് കേട്ടോ ഫോർ ഫോർ ഫോർട്ടി ഫോർ ഗോസ്രിക്കി എന്നുള്ള ഒരു ബ്രാൻഡാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സാധാരണ ഞാൻ ഈ പാൻറ്റും ഒന്നിച്ചുള്ള ഡ്രെസ്സുകൾ സാധാരണ ഞാൻ എടുക്കൽ കുറവാണ് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എടുത്തിട്ട് എനിക്ക് പാൻറ്റ് ടൈറ്റായി പോയിട്ട് ഞാൻ തിരിച്ചു രണ്ട് ഡ്രസ്സും അങ്ങനെ തന്നെ കൊടുത്ത് ഈ കോട്ടൺ എടുത്തിട്ട് പിന്നെ ഞാൻ ആർട്ട് സിൽക്കിൽ എടുത്തേക്കുന്ന കുറച്ച് പാൻറ്റ്സ് പാൻറ്റും ഒന്ന് ഒന്നിച്ചുള്ള സെറ്റുകളെല്ലാം പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കോട്ടണിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എടുത്തപ്പം എല്ലാം കറക്റ്റായിട്ട് കിട്ടി ഇത് നല്ല സൂപ്പർ കോട്ടൺ നല്ല നല്ലൊരു ഷെയ്പ്പെറ്റാണ് കേട്ടോ പാൻറ്റും ടോപ്പും കൂടിയിട്ട് ഇത് ഒരു മോക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഫൈവ് തേർട്ടി നയൻ ആണ് കേട്ടോ അതിൻ്റെ വില നല്ല കോട്ടണും ഇടാനും നല്ല സുഖം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഒരുപാട് പഴകിയ ഇതിന് കുറേ നാളായിട്ട് കിടക്കുന്നതാണ് ഞാൻ എപ്പോഴും കാണുന്നതാണ് പക്ഷെ ഞാനിങ്ങനെ എടുക്കാറില്ല എനിക്ക് പാകം എന്ന് വെച്ചിട്ട് എടുക്കാറില്ല ഇപ്പം പാകം ഒഴിക്കഴിയുമ്പോഴത്തേക്കും ഞാനങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുത്താണ് ഇടാൻ വളരെ സുഖമുണ്ട് പാൻറ്റ് നമുക്ക് വേറെ മേടിക്കേണ്ടല്ല അതുകൊണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇതിന് ഷോളും കൂടിയിട്ടുണ്ട് ഇത് പ്യുവർ ആണ് ഇതിന് സിക്സ് എയ്റ്റ് നയൻ ആണ് വില എന്താണ് അബീരാ ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ പ്യുവർ കോട്ടറാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ ഡ്രസ്സാണ് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെ അടിയിലൊരിത്തിരി പോലെ ഉണ്ട് പക്ഷെ അത്ര ഇല്ലാത്ത ചുരുക്കാണ് അതുകൊണ്ട് കാണില്ല മറ്റേ താഴെ ഒരു ബെൽറ്റ് പോലെ ഇത്തിരി പഫ് സ്ലീവിൻ്റെ ആ പോലത്തെ ഒരു ഷെയ്പ്പുള്ള താഴെ പാൻസിൻ്റെ അടിവശം അങ്ങനെയാണ് അവർ കാണിച്ചേക്കുന്നത് പക്ഷേ അത്രയ്ക്ക് ഷേപ്പിലെങ്കിലും നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നാമതത് വീനക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഈ കോട്ടൺ ഇത് ഇതിൻ്റെ ബോഡിയിൽ കംപ്ലീറ്റ് ഒരു ഒരു വെള്ള കളറിലൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാലിലും കയ്യിലും ഒക്കെ ഈ ലൈസും വെച്ചിട്ടുണ്ട് കോട്ടൺ ലൈസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെടാതിരുന്നൊരു ഡ്രസ്സാണിത് നല്ല കോട്ടൺ ആണ് പക്ഷെ ഇത് ഇത്തിരി ലെങ്ത്ത് കുറവായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ വില ത്രീ നയൻ്റി നയൻ ആണ് കേട്ടോ ഇതും സെറ്റാണ് പാൻറ്റിൻ്റെ അനും കൂടി ഗോസ്രിക്കീട അതാണ് കോട്ടൺ ബ്ലെൻഡ് എന്ന് എഴുതിയേക്കണത് എങ്കിലും നല്ലതാണ് പക്ഷേ എനിക്ക് ഇത്രയും കൂടി ലെങ്ത്ത് ഉള്ളതാണ് എനിക്കിഷ്ടം ഇതൊക്കെ കുറേ നാളുകളായിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഇതിൻ്റെയൊക്കെ ഫാഷൻ ശരിക്കും ഔട്ടായിട്ടുണ്ട് എങ്കിലും എനിക്ക് വീട്ടിലൊക്കെ ഇടാല്ല നമുക്ക് വ്ളോഗിലൊക്കെ ഇടാല്ല പാൻറ്റ് വേണ്ടല്ല വേറെ മേടിക്കേണ്ടല്ല എന്നൊക്കെ വെച്ചെടുത്തത് പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇത് ടോപ്പ് മാത്രമുണ്ട ബോട്ടം എൻ്റെ കയ്യിലുള്ളതാണ് ഇട്ടേക്കുന്നത് ഇതിന് ത്രീ ത്രീ നയനാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ കോട്ടൺ ബ്ലെൻഡ് എന്ന് എഴുതിയേക്കുന്നത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എടുത്തത് മുഴുവൻ പപ്പ ചെയ്തുകൊണ്ട് തന്നെ പപ്പക്ക് അതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് പിടിക്കാൻ അറിയില്ല നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത്ര കറക്റ്റായിട്ട് പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഭീമന്റെ പോലെ തന്നെ തോന്നിയത് എനിക്ക് മുകളിലേക്ക് വണ്ണം പോലെ തോന്നുന്നുണ്ട് ക്യാമറ ആങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എല്ലാ ഡ്രസ്സ് ഇട്ടിട്ടും തോന്നി കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് വെർട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റൈലിൽ വീഡിയോ എടുക്കുന്ന നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ഷോർട്ട് വീഡിയോസ് എടുക്കില്ല അതുപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഇങ്ങനെ വരില്ല നമുക്ക് കറക്റ്റിട്ട് എടുക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇത് ഹോറിസോണ്ടിലായി പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് നമ്മളൊക്കെ കൊള്ളാൻ പറ്റൂല ചില സമയത്ത് അത് നമ്മളുടെ ആ ഒരു ഇത് ചിലപ്പോൾ തലയൊക്കെ കുറച്ച് പോകും അല്ലെങ്കിൽ കാല് കുറച്ച് കാണാതെ കാണാതെയായിപ്പോ അങ്ങനെയൊക്കെ പോകും അപ്പോൾ അങ്ങനെ

അപ്പോൾ ഇത് ഉള്ളി ഇങ്ങനെ ഈ റാപ്പ് ഇത് റാപ്പിഡ് ഡ്രസ്സാണ് ഫുൾ സ്ലീവാണ് അതൊക്കെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ച് അറ്റത്ത് ഒന്ന് എലാസ്റ്റിക് ഒക്കെ ഒന്ന് മാറ്റി കയറ്റിയൊക്കെ പിടിപ്പിക്കണം പിങ്ക് കളറില നൂല് മേടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അതിൻ്റെ ലെങ്ത്തും ഒക്കെ കുറക്കണം പിന്നെ ഇത് ഒരു ഇത് എന്താണ് കോട്ടൺ ബ്ലൻഡായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ വി ട്രഡീഷൻ എന്നുള്ള ഒരു കമ്പനി ഡ്രസ്സാണ് ത്രീ നയൻറ്റി നയനാണ് അതിൻ്റെ വില വിലയിട്ടാ ഇതിന് ബോട്ടം ഒന്നുമില്ല ടോപ്പ് മാത്രമാണ് അതും ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഒരു കെട്ട് പോലെ ഉള്ളതാണ് ആ കെട്ട് കൊണ്ട് വേറെ നമുക്ക് ടൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ചുമ്മാ ഒരു ഫ്ലാപ്പ് ഡ്രസ്സ് പോലെ തോന്നിക്കുന്ന ഒരു പാറ്റേൺ ആണെന്ന് മാത്രം അല്ലാതെ കെട്ട് ഒന്നും ടൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ചുമ്മാ അതും പിടിപ്പിച്ച് വെച്ചേക്കണതാണ് അത് കൊള്ളാം കുഴപ്പമില്ല കണ്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ ഇത്തിരി വ്യത്യാസമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ്സെല്ലാം ഭയങ്കര ലൂസായിട്ട് കിടക്കുന്ന സ്ലീവ്സാണ് അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഒതുക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ പാറ്റേൺ ഇങ്ങനെയല്ല ഭയങ്കര വലിയ സ്ലീവ്സാണ് അപ്പോൾ അത് ഞാൻ സാധാരണ സ്ലീവ് പോലെ ആക്കിയേക്കണിയാണ് അപ്പം അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലേ ത്രീ നയൻറ്റി നയൻ ആണ് അതിൻ്റെ വില ഇനി അടുത്ത ഈ ഡ്രസ്സും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ടോപ്പ് മാത്രമാണ് കേട്ടോ ടോപ്പ് മാത്രമായിട്ട് അതിൻ്റെ വില അത് പ്യൂർ കോട്ടനാണ് ഫോർ തേർട്ടി ആണ് കേട്ടോ ഇതൊരു അനാർക്കലി പോലത്തെ ഒരു ഡ്രസ്സാണ് ഇതൊക്കെ ഇട്ടിട്ട് ഭീമൻ്റെ പോലെ നിൽക്കണിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നേരിട്ട് കാണുമ്പോൾ അത്രയും ഭീമനൊന്നും ആയിട്ട് തോന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ അടീന്ന് നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ അടിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചേക്കണേണ് അല്ലെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കാലിൻ്റെ ഭാഗം കിട്ടൂല അല്ലെങ്കിൽ തലയുടെ ഭാഗം കിട്ടൂല അങ്ങനെ ആയി പോകും അപ്പോൾ എടുക്കുമ്പോൾ അപ്പോൾ റയനാണ് ഉണ്ട് ഉള്ളതെങ്കിൽ റയൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആംഗിളിൽ എനിക്ക് ചെയ്തു തരും കേട്ടോ വീഡിയോ എടുത്തതരും പക്ഷേ അല്ലേ എനിക്ക് പാവം തോന്നിയിട്ടാണ് അപ്പം അപ്പം പന്ത്രണ്ട് മുക്കാൽ വരെയാണ് ഇരുന്നത് ഈ വീടൊക്കെ ഇത്രയും ഇട്ട് മാറ്റി കുറേ പ്രാവശ്യം അത് തെറ്റിപ്പോകും വീണ്ടും എടുക്കും അങ്ങനെയൊക്കെ എടുത്ത് ഏതായാലും തന്നിട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുള്ളിക്ക് അത് കാണാല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഉള്ള അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് എൻ്റെ ഞാൻ ഇട്ട ഡ്രസ്സ് അപ്പോൾ ഈ ഡ്രസ്സുകൾ മൊത്തം എനിക്ക് റോജറും പപ്പയും കൂടി മേടിച്ചെന്ന മേടിച്ചെന്നു പറഞ്ഞാൽ അവർ എനിക്ക് പൈസ തന്നത് വെച്ചിട്ട് ഞാൻ ഒറ്റക്ക് തന്നെ സെലക്ട് ചെയ്തതാണ് അപ്പം അപ്പോൾ അവരുടെ ചിലവിൽ ഞാൻ മേടിച്ച ബർത്ത്ഡേ ഡ്രസ്സുകളാണിത് അപ്പോൾ ഈ ഡ്രസ്സ് മാത്രമാണ് ആമസോണിൽ നിന്ന് എടുത്തത് ഇതും സി സിക്സ് ഡബിൾ നയൻ എഴുന്നൂ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിൻ്റെ ഷോളും എല്ലാം നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ കോട്ടൺ ബ്ലൻഡെന്ന് എഴുതിയിക്കണം ഡ്രസ്സെല്ലാം എടുത്തെടുത്ത് വന്നപ്പോൾ ഏകദേശം ബ്ലൂ കളറിലെ ഡ്രസ്സാണ് കൂടുതലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിക്കണം പിന്നെ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതും ടോപ്പ് മാത്രമാണ് കേട്ടോ നാനൂറ്റി മുപ്പത്തിനാല് ഫോർ ത്രീ ഫോർ കോട്ടൺ ബ്ലൻഡെന്ന ഏക്കണേ ഇതിൻ്റെ ബാക്കിൽ നെക്ക് കാണിക്കാൻ മറന്നുപോയിട്ടാ അത് നന്നായിട്ട് ഇറങ്ങിക്കിടക്കുന്ന നെക്കാണ് അതുപോലെ ഒരു കെട്ടുമുണ്ട് ടെമോളിൽ അത് കാണിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ആരോ ഒരാൾ കമൻറ്റിൽ ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട് അതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ മുഖം തന്നെ വിഷമിച്ചിരിക്കണൊരു സന്തോഷം ഇല്ലല്ലോ അന്ന് എങ്ങനെയാണ് സന്തോഷിക്കണത് ഉറക്കം തൂങ്ങിയിട്ട് ഞാൻ നിൽക്കണേന്ന് ഇതിങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ട് അവസാനം ഭയങ്കര ടയേർഡായി ഞാൻ അന്നെ പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ നേരെ ഒത്തിരി ഒത്തിരിയായിപ്പോയി അതാണ് പറ്റിയതെട്ട് അതാണ് സന്തോഷം ഒന്നും ഇല്ലാതെ ഏതവസാനം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതിനും രണ്ട് കെട്ട് പോലെ ഉണ്ട് പക്ഷെ അത് കെട്ടാൻ പറ്റുന്നതല്ലേ വെറുതെ തൂക്കിയിടാനേ പറ്റുള്ളൂ പിന്നെ നെഞ്ചത്ത് കുറേ വർക്കുണ്ട് ഗോൾഡൻ ജെറി വർക്കുണ്ട് ഇത് നിങ്ങൾ കണ്ടതാണ് ഇത് ആർട്ട് സില്ക്കാണ് ത്രീ ട്വൻ്റി ത്രീ പാൻറ്റും രണ്ടും കൂടി ത്രീ ട്വൻറ്റി ത്രീ നല്ല ഭംഗിയാണ് പക്ഷേ ഈ മെറ്റീരിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാമെന്ന് എനിക്കറിയില്ല ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് കുറഞ്ഞ രീതിയിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം ഒരു ഷോളും കൂടി പെയർ ചെയ്തിട്ട് ഞാൻ എന്നിട്ടത് കണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ഡ്രെസ്സിനെ കൂടി അതിന് പറ്റിയ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളും അതുപോലെ മെയിനായിട്ട് നമ്മുടെ ബ്ര നല്ലൊരു പ്രായം ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഭംഗി മൊത്തം പോകട്ടെ എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ ഭംഗി പോകും കാരണം നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റൊക്കെ ഒരുപാട് ഇങ്ങനെ താഴേക്ക് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ബ്രായൊക്കെ ഇട്ടാലേ ഈ ഡ്രസ്സിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഈ രണ്ട് ഡ്രസ്സുകളും ഞാൻ ഇട്ടെങ്കിലും ഈ സംഭവങ്ങൾ രണ്ടും ചുരുങ്ങിപ്പോയി പിന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല വാഷ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചേക്കണേ അതും ഈ കൂട്ടത്തിൽ എടുത്ത രണ്ട് ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ നിങ്ങളെൻ്റെ അടുത്ത് ലിങ്ക് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ലിങ്ക് എടുക്കുമ്പോഴേ അവസ്ഥ ഇതാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ എടുക്കാൻ സഹിക്കും ഒത്തിരി ടൈം പോകും അതാണ് ഞാൻ ലിങ്ക് തരാൻ പഠിക്കുന്നത് എങ്കിലും ഇത്തവണ ഞാൻ ലിങ്കുകൾ മാക്സിമം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ നോക്കിയാൽ മതി അപ്പം നമ്മളുടെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന സമയം ഇതാണ് ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നേ കാലൊക്കെ എപ്പോഴത്തേക്കാണ് കിടക്കാൻ സഹിച്ചത് എങ്കിലും നമ്മൾ ഇട്ട ഡ്രസ്സൊന്നും മടക്കിയിട്ടില്ല അതൊക്കെ ഒന്ന് കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അത് അടുത്ത ദിവസം ഞാൻ മടക്കുകയുള്ളൂ ആ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്